നമസ്കാരം. 100 ന്യൂസ് ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. കശ്മീരിൽ CRPF സുരക്ഷ പിൻവലിച്ചതിന് പിന്നാലെ നിർത്തിവെച്ച ഭാരത് ജോഡോ യാത്ര നാളെ പുനരാരംഭിക്കും. രാഹുലിനെ യാത്രയിൽ തുടരാമെന്ന് സുരക്ഷാ ഏജൻസികളുടെ ഉറപ്പ്. ആവശ്യമെങ്കിൽ ചിലയിടങ്ങളിൽ യാത്ര വാഹനത്തിലാക്കാമെന്നും ധാരണ. കേന്ദ്ര സർക്കാർ രാഹുൽ ഗാന്ധിയുടെ ജീവൻ വെച്ച് കളിക്കുകയാണെന്ന് KC വേണുഗോപാൽ. ആരോപണം തള്ളി ആഭ്യന്തര മന്ത്രാലയം. കിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നാലെ ഓഹരി വിപണിയിൽ കൂപ്പുകുത്തി അദാനി ഗ്രൂപ്പ്. മൂല്യത്തിൽ 2 ദിവസത്തിനിടെ ഉണ്ടായത് 2,35,000 കോടിയുടെ നഷ്ടം. ഇന്ത്യൻ വിപണിയിലും ഇടിവ്. RBIയും സെബിയും അന്വേഷിക്കണമെന്ന് കോൺഗ്രസ്. ധനികരുടെ ഫോർബ്സ് പട്ടികയിൽ 7-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് ഗൗതം അദാനി. അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. സംസ്ഥാന സർക്കാരുമായി അനുരഞ്ജനത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർക്കാരിനെ നിരന്തരം വിമർശിക്കാൻ താൻ പ്രതിപക്ഷ നേതാവല്ല, വിമർശിച്ചത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളെ മാത്രമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. തന്റെ കൂടി സർക്കാരാണെന്നും പല മേഖലകളിലും സർക്കാർ മികച്ച പ്രവർത്തനമാണ് നടത്തുന്നതെന്നും ഗവർണറുടെ പ്രശംസ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗവർണറും സർക്കാരും തമ്മിൽ ധാരണയിലെത്തി. ഗവർണർക്കൊപ്പവും സർക്കാരിനൊപ്പവും പ്രതിപക്ഷമില്ല എന്നും VD സതീശൻ. ബംഗാളിൽ ഗവർണർ BJP പോര്. ഗവർണർ CV ആനന്ദബോസ് മമതാ ബാനർജി സർക്കാരിനെ പരിധി വിട്ട് സംരക്ഷിക്കുന്നതായി ആരോപണം. കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകി സംസ്ഥാന ഘടകം. പ്രതികരിക്കാനില്ലെന്നും സർക്കാരുമായി നല്ല ബന്ധമെന്നും ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാനുള്ള ബിൽ പിൻവലിച്ച പശ്ചിമബംഗാൾ സർക്കാർ. തീരുമാനം ഗവർണർ ആനന്ദബോസും മമതാ ബാനർജിയും തമ്മിൽ നടത്തിയ ചർച്ചകളെ തുടർന്ന്. സർക്കാർ തീരുമാനം ഗവർണർക്കെതിരെ BJP സംസ്ഥാന നേതൃത്വം അതൃപ്തി വ്യക്തമാക്കിയതിന് പിന്നാലെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കിടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് തിരിച്ചടി. CPIM MLA മുബാഷിർ അലിയും TMC മുൻ അധ്യക്ഷൻ സുബൽ ഭൗമിക്കും BJPയിൽ ചേർന്നു. കോൺഗ്രസ് നേതാവ് ബിലാൽ മിയ തിപ്രമോദയിലേക്ക്. ഇടുക്കി ചിന്നക്കനാലിൽ ജനവാസ മേഖലയ്ക്കടുത്ത് തമ്പടിച്ച് കാട്ടാനക്കൂട്ടം. റേഷൻ കടയും വീടും തകർത്തു. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. റോഡ് ഉപരോധിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. ആനകളെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടിയുമായി RRT സംഘം. ഇടുക്കിയിൽ കാട്ടാനകളെ നേരിടുന്നതിൽ വീഴ്ച സംബന്ധിച്ച് വനംമന്ത്രി AK ശശീന്ദ്രൻ. കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നതുകൊണ്ട് മയക്കുവെടി വയ്ക്കാൻ കഴിയില്ല. അസാധാരണ സാഹചര്യം നേരിടാൻ സ്പെഷ്യൽ നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയെന്ന് മന്ത്രി. പാലക്കാട് പിടിയിലായ കാട്ടാന PT7ന്റെ ശരീരത്തിൽ നിന്ന് പെല്ലറ്റ് കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ദുഷ്കരം. മുറിവുകളുടെ കാലപ്പഴക്കം കണ്ടെത്തുക പ്രയാസം. തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിൽ നിന്നും വെടിയേറ്റതായിരിക്കാനുള്ള സാധ്യത തള്ളാതെ വനംവകുപ്പ്. ഡോക്ടർ PE സരിൻ KPCC ഡിജിറ്റൽ മീഡിയ കൺവീനറാകും. നിയമനം അനിൽ ആന്റണി രാജിവെച്ച ഒഴിവിലേക്ക്. സരിന്റെ പേര് ശുപാർശ ചെയ്ത് KPCC നേതൃത്വം. അനിൽ ആന്റണിക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ആദ്യ പിന്തുണ. അനിലിന് സംഘപരിവാർ മനസ്സുണ്ടെന്ന് കരുതുന്നില്ല എന്ന് K മുരളീധരൻ MP. പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ചത് തെറ്റായ തീരുമാനം. അനിൽ ആന്റണി തെറ്റുതിരുത്തി തിരിച്ചു വരണമെന്നും K മുരളീധരൻ. കുട്ടനാട്ടിൽ പാർട്ടിയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അനുരഞ്ജന നീക്കവുമായി CPIM നേതൃത്വം. 10 ലോക്കൽ കമ്മിറ്റികളും നാളെ യോഗം ചേരും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ യോഗങ്ങളിൽ പങ്കെടുക്കും. പാർട്ടി അംഗത്വം ഉപേക്ഷിക്കുന്നതായി കത്ത് നൽകിയവരുമായും നാളെ ചർച്ച. ആലപ്പുഴ SP ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. SP ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് CPIMന്റെ ലഹരി മാഫിയ സംഘത്തിന് പോലീസ് സംരക്ഷണം നൽകുന്നുവെന്ന് ആരോപിച്ചു. ക്ഷേത്രം ഭരണം വിശ്വാസികൾക്ക് വിട്ടു നൽകിക്കൂടെ എന്ന ചോദ്യവുമായി സുപ്രീംകോടതി. ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ സർക്കാർ എന്തിന് ഇടപെടുന്നുവെന്നും 2-അംഗ ബെഞ്ചിന്റെ ചോദ്യം. ആന്ധ്രാപ്രദേശിലെ അഖോബില ക്ഷേത്ര ഭരണത്തിന് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിച്ച നടപടി സുപ്രീംകോടതി തള്ളി. സിറോ മലബാർ സഭ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യമെടുത്ത കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. ജാമ്യ നടപടികൾ പൂർത്തിയാക്കിയത് കാക്കനാട് കോടതിയിലെത്തി. ഗൂഢാലോചന വിശ്വാസവഞ്ചന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. കൊല്ലം ചവറയിൽ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് ജീവനൊടുക്കി. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് 21-കാരൻ അശ്വന്തിനെ. പോലീസ് വിളിപ്പിച്ചത് മകളെ ശല്യം ചെയ്തു എന്ന പിതാവിന്റെ പരാതിയിൽ. പെൺകുട്ടിയുടെ കുടുംബം ഭീഷണിപ്പെടുത്തിയെന്ന അശ്വന്റെ ബന്ധുക്കൾ. മൃതദേഹവുമായി പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധം. സംസ്ഥാന ബജറ്റിൽ ന്യായമായ നികുതി വർധനവുണ്ടാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേന്ദ്രത്തിൽ നിന്ന് അർഹമായ നികുതി വിഹിതം കിട്ടുന്നില്ല. അടുത്ത വർഷം വീണ്ടും 20,000 കോടി രൂപയുടെ കുറവുണ്ടാകുമെന്നും മന്ത്രി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാൻ സംസ്ഥാനം തയ്യാറല്ല എന്നും ധനമന്ത്രി. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആഹ്വാനം ചെയ്ത ദ്വിദിന ബാങ്ക് സമരം മാറ്റിവെച്ചു. മാറ്റിവെച്ചത് ഈ മാസം 30-31 തീയതികളിൽ നടത്താനിരുന്ന അഖിലേന്ത്യാ സമരം.
പരീക്ഷാ പേ ചർച്ചയിൽ വിദ്യാർത്ഥികളോട് സംവദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തരുത്, സമയക്രമം പാലിക്കാൻ അമ്മമാരെ മാതൃകയാക്കണമെന്നും നരേന്ദ്രമോദി. പരീക്ഷാ പേടി മാറ്റാനുള്ള ചർച്ചയിൽ പങ്കെടുത്തത് 38 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനെതിരെ മുസ്ലിം ലീഗ് നേതാവ് കെഎം ഷാജി, മകൻ തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിക്കുന്നതിന് കുടുംബം എന്തു പിഴച്ചുവെന്ന് വിമർശനം. ജപ്തി ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടെ സ്വത്ത് മാത്രമാകരുതെന്നും കെഎം ഷാജി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നിയമവിഭാഗം തുടങ്ങാൻ ആരോഗ്യവകുപ്പ് തീരുമാനം. പഴകിയ ഭക്ഷണം പിടിച്ചെടുത്താലുള്ള നടപടി വേഗത്തിലാക്കാൻ. ലൈസൻസ് റദ്ദാക്കിയാൽ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ അനുമതിയോടെ മാത്രമേ പുനഃസ്ഥാപിക്കാനാകൂ എന്നും ആരോഗ്യമന്ത്രി. ഓച്ചിറയിൽ പോലീസിനെതിരെ ആത്മഹത്യാ കുറിപ്പെഴുതി വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ജീവനൊടുക്കാൻ ശ്രമിച്ചത് ക്ലാപ്പന സ്വദേശിയായ 16-കാരൻ. അടിപിടിക്കേസിൽ ഒത്തുതീർപ്പിന് തയ്യാറാകാത്തതിന് ഓച്ചിറ SI ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. ബംഗാൾ ഉൾക്കടലിൽ ഈ വർഷത്തെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഈ മാസം അവസാനവും ഫെബ്രുവരി ആദ്യവും തെക്കൻ കേരളത്തിൽ മഴയ്ക്ക് സാധ്യത. കർഷകർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. മാർച്ച് മാസത്തിൽ ഡൽഹിയിൽ മാർച്ച് നടത്താൻ ഹരിയാനയിൽ നടന്ന മഹാപഞ്ചായത്തിൽ തീരുമാനം. മിനിമം താങ്ങുവില ഉറപ്പാക്കണമെന്ന് ആവശ്യം. ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായ ഗുസ്തി താരങ്ങളുടെ പരാതിയിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആഭ്യന്തര സമിതിയുടെ അന്വേഷണം തുടരുന്നുവെന്ന് അധ്യക്ഷ PT ഉഷ. വിഷയത്തിൽ സമിതി രൂപീകരിക്കേണ്ടത് ഒളിമ്പിക് അസോസിയേഷൻ. താരങ്ങൾ വിഷയം പുറത്തു പറഞ്ഞതിൽ തെറ്റില്ല എന്നും PT ഉഷ. പീഡനക്കേസിലെ ഇരയുടെ ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി. ചെങ്ങമനാട് പോലീസിനെതിരായ പരാതി അന്വേഷിക്കാൻ ആലുവ റൂറൽ SP നിർദ്ദേശം. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പരാതി ആലുവ റൂറൽ SP ഓഫീസിലേക്ക് കൈമാറി. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി നടപടിയെടുക്കാൻ നിർദ്ദേശം. ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി. വൈറസ് ബാധ സ്ഥിരീകരിച്ചത് കായംകുളം കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൽ. പനി ബാധിച്ച പക്ഷികളെ കൊന്നൊടുക്കാൻ കളക്ടറുടെ ഉത്തരവ്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് പോലീസിൽ കീഴടങ്ങി. കൊല്ലപ്പെട്ടത് മുത്താമ്പി സ്വദേശി പുത്തലത്ത് ലേഖ. കൊലപാതകം ഭാര്യയോടുള്ള സംശയത്തെ തുടർന്നെന്ന് സൂചന. ആശ്വാസകിരണം പദ്ധതിയിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കണമെന്ന് നിർദ്ദേശം. 2018 മാർച്ച് വരെയുള്ള അപേക്ഷകൾ മാത്രമാണ് തീർപ്പാക്കിയതെന്ന് സാമൂഹിക സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. നോക്കാം ദേശീയ വാർത്തകൾ. രാജസ്ഥാനിൽ അശോക് ഗെലോട്ട്, സച്ചിൻ പൈലറ്റ് വാഗ്പോര് തുടരുന്നു. 2018 ഭരണം നേടിയതിന്റെ ക്രെഡിറ്റ് തനിക്കെന്ന് മുഖ്യമന്ത്രി അശോക് ഗെലോട്ട്. PCCയുടെ പ്രവർത്തനം കൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയതെന്ന് സച്ചിൻ പൈലറ്റ്. ഛത്തീസ്ഗഡിൽ പ്രതിമാസ തൊഴിലില്ലായ്മ വേതനം പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ. പ്രകടന പത്രികയിലെ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റാൻ ബാധ്യസ്ഥനാണെന്നും ഭൂപേഷ് ബാഗൽ. അടുത്ത സാമ്പത്തിക വർഷം മുതൽ പദ്ധതി നടപ്പിലാക്കും. മുഴുവൻ യാത്രക്കാരെയും കയറ്റാതെ സർവീസ് നടത്തിയ ഗോവസ്റ്റ് വിമാന കമ്പനിക്ക് 1 ലക്ഷം രൂപ പിഴയിട്ട് DGCA. ഈ മാസം 9-ന് 55 യാത്രക്കാരെ കയറ്റാതെ വിമാനം പറന്നുയർന്നത്. ചെന്നൈയിൽ മതിൽ ഇടിഞ്ഞു വീണ് യുവതി മരിച്ചു. അപകടം പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനിടെ. മരിച്ചത് സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരി പ്രിയ. ഒരാൾക്ക് ഗുരുതര പരുക്ക്. ഇരുമ്പ് മോഷ്ടിക്കാൻ കൽക്കരി ഖനിയിൽ കയറിയ 4 പേർ ശ്വാസം മുട്ടി മരിച്ചു. സംഭവം മധ്യപ്രദേശിലെ ഷാങ്ദോലിൽ. അടച്ചിട്ട ഖനിയിലെ ജംഗ് മെഷീനുകളിൽ നിന്ന് ഇരുമ്പ് മോഷ്ടിക്കാനെത്തിയവരാണ് മരിച്ചത്. 4 പേരും തിരിച്ചു വരാത്തതിനെ തുടർന്ന് കാവൽ നിന്നയാൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മരണവിവരം പുറത്തറിഞ്ഞത്. 200 കോടി രൂപയുടെ കള്ളപ്പണക്കേസിൽ ജാക്കലിൻ ഫെർണാണ്ടസിന് ദുബായിലേക്ക് പോകാൻ അനുമതി. ഡൽഹി പട്യാല കോടതിയാണ് അനുമതി നൽകിയത്. പെപ്സിക്കോ ഇന്ത്യ കോൺഫറൻസിൽ നടി പങ്കെടുക്കും. ഡൽഹിയിൽ സൈബർ തട്ടിപ്പ് കേസിൽ 3 പേർ പിടിയിൽ. ചൈനയിലും ദുബായിലും ജോലി വാഗ്ദാനം ചെയ്ത് 1000 കണക്കിന് പേരെ തട്ടിപ്പിനിരയാക്കിയെന്ന് കണ്ടെത്തൽ. കോടിക്കണക്കിന് രൂപ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കൈപ്പറ്റിയെന്ന് DCP. മഹാരാഷ്ട്രയിലെ ദിവണ്ടിയിൽ കെട്ടിടം തകർന്നു വീണ് അപകടം. ഒരാൾ മരിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്തി. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകൾ കൂടി ഇന്ത്യയിലെത്തുന്നു. 2ാംഘട്ട സംഘത്തെയും മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനത്തിലെത്തിക്കും. ഇന്ത്യയിലേക്ക് പുറപ്പെടും മുമ്പ് ചീറ്റകൾ ദക്ഷിണാഫ്രിക്കയിലെ 2 ഇടങ്ങളിൽ ക്വാറന്റൈനിൽ. എത്തിക്കുന്നത് 5 പെൺചീറ്റകളെയും 7 ആൺചീറ്റകളെയും. പുതിയ മദ്യനയം നിലവിൽ വന്നതിനുശേഷം ഡൽഹിയിൽ 350 മദ്യശാല തുറന്നെന്ന് റിപ്പോർട്ട്. നിലവിൽ രാജ്യതലസ്ഥാനത്തുള്ളത് 566 മദ്യശാലകൾ. പ്രതിദിനം 13 ലക്ഷം കുപ്പി മദ്യം വിറ്റുപോകുന്നുണ്ടെന്നും കണക്ക്. ന്യൂസിലേക്ക് വീണ്ടും നോക്കാം രാജ്യാന്തര വാർത്തകൾ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലഞ്ഞ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞ് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വിനിമയ നിരക്കിൽ. ഗുരുതര സാഹചര്യം വിലയിരുത്താൻ സർക്കാർ അടിയന്തര യോഗം ചേർന്നു. സർക്കാർ ജീവനക്കാരുടെയും MPമാരുടെയും ശമ്പളം വെട്ടിക്കുറച്ച് ചെലവ് ചുരുക്കൽ നടപടികൾ.
രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യാൻ IMF സംഘം പാകിസ്ഥാനിലേക്ക്. പ്രത്യേക സംഘം അടുത്ത ചൊവ്വാഴ്ച പാകിസ്ഥാനിലെത്തും. കൂടുതൽ സാമ്പത്തിക സഹായം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. രാജ്യാന്തര വിപണികളിൽ ഏഷ്യൻ ഓഹരികൾ കുതിപ്പ് തുടരുന്നു. അമേരിക്കയിൽ സാമ്പത്തിക സൂചകങ്ങൾ മെച്ചപ്പെട്ടത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം മെച്ചപ്പെടുത്തി. പല രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകളുടെ യോഗം ചേരാനിരിക്കെ നിക്ഷേപക ആത്മവിശ്വാസം വർദ്ധിച്ചുവെന്നും വിലയിരുത്തൽ. നഴ്സിംഗ് ഡിപ്ലോമ തട്ടിപ്പിൽ ഫ്ലോറിഡയിൽ 25 പേർ അറസ്റ്റിൽ. ഫ്ലോറിഡ ആസ്ഥാനമായുള്ള 3 നഴ്സിംഗ് സ്കൂളുകളിൽ നിന്ന് വിറ്റത് 7,600+ വ്യാജ സർട്ടിഫിക്കറ്റുകൾ. പ്രതികൾ 20 വർഷം വരെ തടവനുഭവിക്കണം. യുക്രൈനിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. 11 പേർക്ക് പരിക്ക്. യുക്രൈനിൽ യുദ്ധ ടാങ്കുകൾ നൽകാൻ അമേരിക്കയും ജർമ്മനിയും സമ്മതിച്ചതിന് പിന്നാലെയാണ് ആക്രമണം. സൊമാലിയയിൽ അമേരിക്കൻ സൈന്യം നടത്തിയ സൈനിക ഓപ്പറേഷനിൽ IS പ്രാദേശിക നേതാവ് കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. കൊല്ലപ്പെട്ടത് ബിലാൽ അൽ സുഡാനി എന്ന അമേരിക്ക. 10 തീവ്രവാദികളെ വധിച്ചെന്നും അവകാശവാദം. ടെന്നസിയിലെ മെംഫിസിൽ പോലീസ് മർദ്ദനത്തെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. 5 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി. അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനെ കസ്റ്റഡിയിലെടുത്ത ടേ നിക്കോൾസിന് ഉദ്യോഗസ്ഥരിൽ നിന്ന് മർദ്ദനമേറ്റിരുന്നു. ആമസോൺ മഴക്കാടുകളിലുണ്ടായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനേക്കാൾ കൂടുതലാണെന്ന് ഗവേഷകർ. കാടിന്റെ 1/3 ഭാഗം നശിച്ചെന്ന് റിപ്പോർട്ട്. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം. ഇറാനിലെ അസർബൈജാൻ എംബസിക്ക് നേരെ വെടിവെപ്പ്. ആക്രമണത്തിൽ സുരക്ഷാ മേധാവി കൊല്ലപ്പെട്ടു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഭീകരാക്രമണമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. പുത്തൻ വ്യോമനഗരം നിർമ്മിക്കാൻ തായ്ലൻഡ്. നിർമ്മാണം $9 ബില്യൺ ചെലവഴിച്ച് യൂത്തപ്പാവോ വ്യോമനഗരത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് സർക്കാർ വക്താവ്. കായിക വാർത്തകൾ. ന്യൂസിലാൻഡിനെതിരായ ആദ്യ 2020 ഇന്ത്യയ്ക്ക് തോൽവി. 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 155 റൺസിൽ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. പരമ്പരയിലെ 2 മത്സരം ഞായറാഴ്ച. അവസാന ഗ്രാൻഡ്സ്ലാമിൽ കിരീടം ചൂടാതെ സാനിയ മിർസയുടെ മടക്കം. ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസ് കിരീടം ബ്രസീലിയൻ സഖ്യത്തിന്. മകന് മുമ്പിൽ ഗ്രാൻഡ്സ്ലാം ഫൈനൽ കളിക്കാനായതിൽ അഭിമാനമെന്ന് സാനിയ. Under-19 വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചത് 8 വിക്കറ്റിന്. ശ്വേത ശരാവത്തിന് അർദ്ധ സെഞ്ചുറി. ISL ജംഷഡ്പൂർ FC തോൽപ്പിച്ച് മുംബൈ സിറ്റി FC. ജയം 1-2 2 ഗോളിന്. പോയിന്റ് പട്ടികയിൽ മുംബൈ 1-ാം സ്ഥാനത്ത് തുടരുന്നു. നോക്കാമിനി ജില്ലാ വാർത്തകൾ. റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ച് തീരസംരക്ഷണ സേന. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷനിൽ ദേശീയ പതാക ഉയർത്തി. അസിസ്റ്റന്റ് കമാൻഡർ അരുൺകുമാർ വിഴിഞ്ഞം സ്റ്റേഷനിലെയും. അനഘ C-41, C-42-7 എന്നീ കപ്പലുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ശക്തമായ തിരയിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുലിമുട്ട് നിർമ്മാണം തകർന്നു. പുലിമുട്ടിന്റെ 15 മീറ്ററോളം ഭാഗമാണ് തകർന്ന് കടലിൽ വീണത്. മുകൾ തട്ടിലെ പുലിമുട്ടുകൾ മാത്രമാണ് കടലിൽ പോയതെന്നും ബേസ്മെന്റിന് ബലക്ഷയമില്ല എന്നും നിർമ്മാണ കമ്പനി. തിരുവനന്തപുരം വർക്കലയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച CPI വർക്കല നോർത്ത് സൌത്ത് ലോക്കൽ കമ്മിറ്റികൾ. കേരളത്തോട് കേന്ദ്രം തുടർച്ചയായി അവഗണന കാണിക്കുന്നുവെന്ന ആരോപണം. CPI ജില്ലാ കമ്മിറ്റി അംഗം ശൈലജ ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ സ്റ്റീരിയോ കവർന്ന മോഷ്ടാവ് പിടിയിൽ. സംഭവം PMG ജംഗ്ഷന് സമീപം. അറസ്റ്റിലായത് ആനയറ സ്വദേശി നിതീഷ്. ക്ഷയരോഗബാധയെ തുടർന്ന് തിരുവനന്തപുരം മൃഗശാലയിലെ ഒരു കൃഷ്ണമൃഗം കൂടി ചത്തു. ഒരാഴ്ചക്കിടെ രോഗം ബാധിച്ച് ചത്തത് 8 മൃഗങ്ങൾ. കൊല്ലം ജില്ലാ സ്പോർട്സ് അക്കാദമിയുടെ കീഴിൽ പുതിയ വനിതാ സ്പോർട്സ് ഹോസ്റ്റൽ വരുന്നു. 2.5 കോടി രൂപ ചെലവഴിച്ച് ഹോസ്റ്റൽ നിർമ്മിക്കുന്നത് ആശ്രാമം ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിന് സമീപം. ഈ വർഷം തന്നെ പണി പൂർത്തിയാക്കുമെന്ന് അധികൃതർ. കൊട്ടാരക്കര പനവേലിൽ ജീപ്പ് മറിഞ്ഞ് 10 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ഇടുക്കി ഏലപ്പാറ സ്വദേശി നിവേദ. കൊല്ലം തെക്കും ഭാഗം കാപ്പിൽ ബീച്ചിലെത്തുന്ന സഞ്ചാരികൾ അപകട മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതായി പരാതി. ബീച്ചിൽ അപകടം പതിവായിട്ടും കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്ന് ആക്ഷേപം. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം. കൊല്ലം പട്ടത്താനത്ത് തെരുവുനായ ആക്രമണം. 2 പേർക്ക് പരിക്കേറ്റു. തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പരാതി. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി പ്രതിരോധത്തിന് സർവേയുമായി ആരോഗ്യവകുപ്പ്. കൂടുതൽ പനിബാധിതരുള്ള മേഖലകൾ കണ്ടെത്തി ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും ഫോഗിംഗും ശക്തമാക്കാൻ സർവേ നടത്തും. ആഴ്ചയിൽ ഒരിക്കൽ വീടുകളിൽ ഡ്രൈഡേ ആചരിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ. കൊല്ലം മോച്ചിറ മുതൽ കാവനാട് ആൽത്തറമൂട് വരെയുള്ള റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കളക്ടർ അഫ്സാന പർവീണിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വിശദമായ പദ്ധതി റിപ്പോർട്ട് ലഭ്യമാക്കണമെന്നാവശ്യം. MLA മാരായ CR മഹേഷ്, ഡോക്ടർ സുജിത് വിജയൻപിള്ള എന്നിവർ പങ്കെടുത്തു.
കൊല്ലം മാലപ്പാട് പഞ്ചായത്ത് പറയക്കടവ് മുതൽ അഴീക്കൽ വരെയുള്ള തീരദേശത്ത് ശക്തമായ കടലേറ്റം. തീരത്ത് മണൽക്കൂനകൾ നിർമ്മിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. രണ്ട് ദിവസം കൂടി ശക്തമായ കടലേറ്റത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കൊല്ലം ചിന്നക്കട ക്ലോക്ക് ടവറിന് സമീപത്തെ വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണം നിലച്ചിട്ട് മൂന്ന് വർഷം. നിർമ്മാണ കരാർ ഏറ്റെടുത്ത ഹാബിറ്ററ്റും കോർപ്പറേഷനും തമ്മിലുള്ള തർക്കം ഒത്തുതീർന്നില്ല. പ്രദേശത്ത് മാലിന്യം തള്ളൽ അതിരൂക്ഷം. കൊല്ലം കളംകുന്ന് വഴി പരപ്പാർ അണക്കെട്ടിലേക്കുള്ള പ്രവേശനം നിരോധിച്ച വനം വകുപ്പ്. കളംകുന്നിലെത്തുന്ന സഞ്ചാരികൾ പരപ്പാർ തടാകത്തിലേക്ക് വാഹനവുമായി പോകുന്നത് തടയും. വഴി ചങ്ങലയിട്ട് തടഞ്ഞ് വനം വകുപ്പ്. പത്തനംതിട്ട കൈപ്പട്ടൂരിൽ നിയന്ത്രണം വിട്ട ലോറി ബസിന് മുകളിലേക്ക് മറിഞ്ഞ് അപകടം. ലോറി ഡ്രൈവർക്കും 20 യാത്രക്കാർക്കും പരിക്ക്. അപകടം കൈപ്പട്ടൂർ തെക്കേ കുരിശിൽ. കോന്നി പബ്ലിക് ലൈബ്രറിയും അന്നപൂർണ കുടുംബശ്രീയും സംയുക്തമായി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം കെ ഷിറാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സഞ്ജു ജോർജ് അധ്യക്ഷത വഹിച്ചു. പത്തനംതിട്ട മല്ലപ്പള്ളിയിലുണ്ടായ മോക്ഡ്രിൽ ദുരന്തത്തിൽ തെളിവെടുത്ത ലാൻഡ് റവന്യൂ കമ്മീഷണർ ടി വി അനുപമ. മോക്ഡ്രില്ലിന് നീന്താൻ ഇറങ്ങിയ മൂന്ന് പേരുടെ മൊഴി രേഖപ്പെടുത്തി. അപകടത്തിൽ മുങ്ങിമരിച്ച വിനു സോമന്റെ കുടുംബത്തിന് കൂടുതൽ നഷ്ടപരിഹാരം നൽകണമെന്ന് മൊഴി നൽകാൻ എത്തിയവർ ലാൻഡ് റവന്യൂ കമ്മീഷണറോട് ആവശ്യപ്പെട്ടു. മോഷണക്കേസിൽ കോടതിയിൽ നിന്നും ജാമ്യം നേടി മുങ്ങിയ പ്രതി 5 ശേഷം പിടിയിൽ. അറസ്റ്റിലായത് അടൂർ കൂരമ്പാല സ്വദേശി ദിലീപ്. കോട്ടയം മുണ്ടക്കയം ശ്രീ ശബരീഷ കോളേജിലെ MSW വിഭാഗം സംഘടിപ്പിക്കുന്ന ബിരുദാനന്തര ബിരുദ സമ്മേളനം നാളെ. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്യും. കോട്ടയം വാഴൂരിൽ ഗർഭാശയ ഗള പാപ്സ്മിയർ പരിശോധന നടന്നു. ബ്ലോക്ക് പഞ്ചായത്തും ഇടയരിക്കപ്പുഴ സാമൂഹിക ആരോഗ്യ കേന്ദ്രവും നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പാമ്പാടിക്കടുത്ത് അങ്ങാടിവയൽ കവലയിൽ കാർ പോസ്റ്റിൽ ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് നിഗമനം. വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിന് എറണാകുളം ജില്ലയിൽ തുടക്കം. മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തെ ജനകീയ പങ്കാളിത്തത്തോടെ പൊതുയുടെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റണമെന്ന് മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുത്ത എറണാകുളം കടവന്ത്ര കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും. സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ക്രീനിൽ തത്സമയം പരിപാടി പ്രദർശിപ്പിച്ചു. നേതൃത്വം നൽകിയത് കേന്ദ്രീയ വിദ്യാലയ ഡെപ്യൂട്ടി കമ്മീഷണർ ആർ സെന്തിൽകുമാറും സ്കൂൾ പ്രിൻസിപ്പൽ ആർ സുരേന്ദ്രനും. എറണാകുളം കോതമംഗലം പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷവും നടന്നു. മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയും ഹയർ സെക്കൻഡറിയുടെ സിൽവർ ജൂബിലിയും ആഘോഷിച്ചു. മന്ത്രി കെ ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടത്തി. കൊച്ചിയിൽ വീണ്ടും തെരുവ് നായ ആക്രമണം. ഫോർട്ട് കൊച്ചിയിൽ 7 കടിയേറ്റു. നാട്ടുകാരെ ആക്രമിച്ച നായയെ പിടികൂടി. തൃശൂർ ഗുരുവായൂർ നഗരസഭയിൽ വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിന് തുടക്കം. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ മണ്ണുത്തി ദേശീയപാത ഈ വർഷം പകുതിയോടെ ക്യാമറ നിരീക്ഷണത്തിലാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ക്യാമറകൾ സ്ഥാപിക്കുക കുഞ്ഞനംപാറ മുതൽ വാണിയംപാറ വരെ. തൃശൂർ കാട്ടൂരിൽ 1.5 ബക്കറ്റിലെ വെള്ളത്തിൽ മുങ്ങിമരിച്ചു. കാട്ടൂർ പൊഞ്ഞനം സ്വദേശി ജോർജിന്റെ മകൾ എൽസ മരിയാണ് മരിച്ചത്. മൃതദേഹം കണ്ടെത്തിയത് ശുചിമുറിയിലെ ബക്കറ്റിൽ. പാലക്കാട്ട് കാഴ്ചാപരിമിതന്റെ ലോട്ടറി മോഷ്ടിച്ചു. ടിക്കറ്റുമായി കടന്നത് ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന എത്തിയാൽ മോഷണം പോയത് 10,000 വില വരുന്ന 40 സമ്മർ ബമ്പർ ലോട്ടറികൾ. പാലക്കാട് സൗത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. മലപ്പുറത്ത് പോക്സോ കേസിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. പിടിയിലായത് തൃപ്പങ്ങോട് സ്വദേശി ചേലായി നദീർ. കോഴിക്കോട് കുന്നമംഗലത്ത് വിദ്യാർത്ഥികൾക്കായുള്ള വിദ്യാഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകും. വയനാട് ജില്ലയുടെ ടൂറിസം മേഖലയ്ക്ക് കുതിപ്പേകാൻ KSRTCയുടെ 2 ജംഗിൾ സഫാരിക്ക് മാനന്തവാടിയിൽ തുടക്കം. പദ്ധതി നടപ്പാക്കുന്നത് കോർപ്പറേഷന്റെ ബഡ്ജറ്റ് ടൂറിസം സെൽ. ജില്ലയിൽ ആദ്യത്തെ ജംഗിൾ സഫാരി ബത്തേരിയിൽ ആരംഭിച്ചത് 2022 ഒക്ടോബറിൽ. വയനാട് ഇടവക ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ജപ്പാൻ പ്രതിസംഘത്തിന്റെ സന്ദർശനം. ഇടവകയിലെത്തിയത് ജപ്പാനിലെ അക്കിത ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി പ്രൊഫസറിന്റെ നേതൃത്വത്തിലുള്ള സംഘം.
വയനാട് ബത്തേരിയിൽ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി ബി സി ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. വംശഹത്യയുടെ ഓർമ്മപ്പെടുത്തലുകൾ അധികാരം ഉപയോഗിച്ച് മറച്ചുപിടിക്കാനാകില്ല എന്ന് യൂത്ത് കോൺഗ്രസ്. വയനാട് മെഡിക്കൽ കോളേജിൽ മാനന്തവാടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതീകാത്മക പിച്ചയെടുക്കൽ സമരം. വേറിട്ട സമരം സംഘടിപ്പിച്ചത് അവശ്യ മരുന്നുകൾ ഇല്ലാത്തതിലും സ്കാനിംഗ് സംവിധാനം മാസങ്ങളായി നിലച്ചുപോയതിലും പ്രതിഷേധിച്ച്. കണ്ണൂർ കല്യാശ്ശേരിയിലെ 8-ാം വാർഡിലെ ശ്രീലക്ഷ്മി കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി ചുവട് 2023 അയൽക്കൂട്ട സംഗമവും സംഘടിപ്പിച്ചു. സംഗമം കല്യാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ലോഗോ പുറത്തിറക്കി. മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ലോഗോ പ്രകാശനം ചെയ്തു. കാസർഗോഡ് എക്സൈസ് വിമുക്തി മിഷന്റെയും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ലഹരിയില്ലാ തെരുവ് ക്യാമ്പയിന്റെ ഭാഗമായി ഫ്ളാഷ് മൂവ് മത്സരം സംഘടിപ്പിച്ചു. സ്കൂൾ തലത്തിൽ ജി വി എച്ച് എസ് എസ് വെള്ളിക്കോത്തും കോളേജ് തലത്തിൽ സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജും ജേതാക്കളായി. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി എന്റർടൈൻമെന്റ് ന്യൂസ്. നവാഗതനായ അമീൻ അസ്ലം സംവിധാനം ചെയ്യുന്ന മോമോ ഇൻ ദുബായ് എന്ന ചിത്രം 5 ഫെബ്രുവരി തിയേറ്ററുകളിലെത്തും. അനു സിത്താര, അനീഷ് ജി മോഹൻ, ജോണി ആന്റണി എന്നിവരാണ് പ്രധാന വേഷത്തിൽ. സക്കരിയയും ആഷിഫ് കക്കൂടിയുമാണ് തിരക്കഥ. ഒരു സന്തോഷ വാർത്തയുണ്ട്, ഒരു ദുഃഖ വാർത്തയുണ്ട്. ഏതാ ആദ്യം കേൾക്കണ്ടേ? രണ്ടും കൂടി ഒരുമിച്ച് പറയാൻ പറ്റുമോ? എടാ, നീ എന്ത് പറഞ്ഞാലും തരതല്ലേ പറയുള്ളൂ. ഇവൻ അമേരിക്ക ഒക്കെ നല്ലല്ലോ പോണേ. അമേരിക്ക ആയാലും ജപ്പാൻ ആയാലും റോമ രാജമൊട്ട് പോണേ. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ആയുഷ്മാൻ ഭാരത് സ്കീമിന്റെ കസ്റ്റമർ സർവീസിലേക്ക് നിയമനം നടത്തുന്നുവെന്ന് വ്യാജ പ്രചാരണം. 28,000 രൂപ പ്രതിമാസ ശമ്പളം നിശ്ചയിച്ച തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചുവെന്നാണ് പ്രചാരണം. എന്നാൽ വകുപ്പ് ഇത്തരത്തിൽ നിയമന കത്ത് നൽകിയിട്ടില്ല. എറണാകുളം ജില്ലയിൽ ആരംഭിക്കുന്ന സ്റ്റേറ്റ് ലെവൽ ഖേലോ ഇന്ത്യ കേന്ദ്രത്തിലേക്ക് ഷട്ടിൽ ബാഡ്മിന്റൺ കായിക താരങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സെലക്ഷൻ ക്യാമ്പ് നാളെ രാവിലെ 8 കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെത്താൻ നിർദ്ദേശം. ജില്ലയിൽ നിന്നുള്ള 6-ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സെലക്ഷനിൽ പങ്കെടുക്കാം. തിരുവനന്തപുരം അരുവിക്കരയിലെ ജലശുദ്ധീകരണ പ്ലാന്റിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നഗരത്തിലെ വിവിധയിടങ്ങളിൽ ജലവിതരണം മുടങ്ങും. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റിയുടെ നിർദ്ദേശം. ഹൈസ്കൂൾ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടായ്മയായ ടീൻ ഇന്ത്യ തിരുവനന്തപുരം ജില്ലാ കൗമാര സമ്മേളനം നാളെ പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കും. കേരളത്തിലുടനീളം ജില്ലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് കൂട്ടായ്മ 10 വർഷങ്ങൾ പൂർത്തിയാക്കിയ ഘട്ടത്തിൽ. ഉടുപ്പി കരിന്തളം 400 kV വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന പഞ്ചായത്തുകളിൽ അടിയന്തര യോഗം നാളെ മുതൽ. സ്ഥലം ഉടമകൾ, ജനപ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. ഈ മാസം 30 വരെ യോഗം ചേരും. കണിയാപുരം ഗാദിസിയ അജ്മീർ ആണ്ട് നേർച്ചയ്ക്ക് നാളെ തുടക്കം. നാളെ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ യുനിസെഫ് അവാർഡ് ജേതാവ് അസിം വെളിമണ്ണ വിശിഷ്ട അതിഥിയാകും. സമാപന സമ്മേളനത്തിൽ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും.